ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ മനസ്സിലേക്ക് സ്വാഗതം. ഹായ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രിപ്പയർഡ് വീഡിയോ അല്ല. ഞാൻ എൻ്റെ ഫോണിൽ ഒത്തിരി സ്റ്റോറേജ് ഉണ്ട്, അപ്പം ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുറച്ച് ഫോട്ടോസ്, നല്ലൊരു കൗതുകമുള്ള ഫോട്ടോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ ഞാൻ വിചാരിച്ചു. ലോക്ക്ഡൗൺ ആയപ്പോൾ എല്ലാവർക്കും മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആരാധനാലയങ്ങളിൽ പോകാനും പ്രാർത്ഥിക്കാനും. അപ്പം ഞങ്ങൾക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് മുതലേ എന്നും പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് ആൾക്ക് വലിയ നിർബന്ധമായിരുന്നു. അപ്പം ഞങ്ങള് കുടുംബം ഒന്നിച്ച് എന്നും പള്ളിയിൽ പോകാറുണ്ട്. കുറച്ച് വഴിയേ ഞങ്ങൾക്കുള്ളൂ, എന്നാലും ക്ലാസ് ഉണ്ടെങ്കിലും എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും പള്ളിയിൽ പോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ജീവിത ശരിയായിരുന്നു. എക്സാമൊക്കെ വരുമ്പോൾ രാവിലെ എണീറ്റ് പഠിച്ചാൽ വേഗത്തിൽ തലയിൽ കയറും എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും ഈ ഒരു 3/4 മണിക്കൂർ പള്ളിയിൽ ചെലവഴിക്കുമ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ മാർക്കുകൾ കുറഞ്ഞേക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ ഈ മാർക്കുകൾക്ക് പകരം ഏതെങ്കിലും അവസരങ്ങൾ ദൈവം നമുക്കായിട്ട് കാത്തുവെക്കുന്ന ഞാൻ മക്കളോട് പറയാറുണ്ട്. എന്തുതന്നെയായാലും പാരൻസായ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു അദൃശ്യശക്തി നമ്മെ നയിക്കുമെന്നും ആ അദൃശ്യശക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ബോധ്യം കുഞ്ഞിലേ നമ്മൾ കൊടുക്കണം. പിന്നീട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലെ പിള്ളേരൊക്കെ ഇത്തിരി വഴിതെറ്റാനും കൂട്ടുസെറ്റിലൊക്കെ പെടാനും ചീത്ത ശീലങ്ങളൊക്കെ ശീലിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ മിക്ക പാരൻസ് പറയാറുണ്ട്, ഇവനൊരു ദൈവവിചാരം ഇല്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ കുഞ്ഞിലെ കൊടുത്തു കഴിഞ്ഞാൽ വളർന്ന പ്രായത്തിൽ അത് എന്തെങ്കിലും അവർക്കൊരു തിരിച്ചറിവ് തെറ്റിലകപ്പെടും എന്നല്ല, അങ്ങനെ പെട്ടാലും പിന്നീട് അവർക്കൊരു തിരിച്ചറിവ് കിട്ടാൻ ഇതേറെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ലോക്ക്ഡൌണിനെ കുറിച്ചൊരു കഥയുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു സംസാരം. നമ്മളൊക്കെ വാട്സപ്പിൽ കേട്ടിരിക്കാം. ദൈവം അല്ല, സാത്താൻ ദൈവത്തോട് ചോദിച്ചു, ഇപ്പോൾ നിന്റെ ദേവാലയങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ചില്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, നീ എൻ്റെ ദേവാലയങ്ങളൊക്കെ അടുപ്പിച്ചു, എന്നാൽ ഇപ്പോൾ ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഒരു ദേവാലയമാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് എൻ്റെ മക്കള് മാർച്ചിലാണ് എന്നോ ഒരു ഷൂട്ട് ചെയ്തതാണ് കുർബാനയായിട്ട് കളിക്കുന്ന കണ്ടപ്പോൾ. ചിലപ്പോൾ അവർക്കത് മിസ് ചെയ്യുന്നുണ്ടാവും, അതിന്റെ ബേസിലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കുർബാന ചൊല്ലി അവർ കളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്, അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷേ എനിക്കത് വളരെ സന്തോഷമുണ്ടായി, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്രിസ്ത്യാനികളായവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ആ ദിവസങ്ങളിൽ പള്ളിയിൽ പോകാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത അവസരങ്ങളായിരുന്നു. പക്ഷെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുങ്ങിയതും ഞങ്ങൾ എങ്ങനെയാണോ പള്ളിയിൽ പോയി നമ്മൾ ഒരുങ്ങാറ്, അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലും ഓരോ ദിവസങ്ങളുടെ പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതാത് ദിവസത്തിനനുസരിച്ച് വീടും രൂപത്തിൻ്റെ അവിടെയൊക്കെ അലങ്കരിക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഓരോ ദിവസങ്ങളും ചെലവഴിച്ചതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുക, എനിക്ക് എന്താണ് ആ ചൈതന്യം അവരിൽ കൊടുക്കാൻ സാധിക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഒരു കുഞ്ഞു പടത്തില് ഞാൻ അവർക്ക് വേണ്ടി ഒരു ഉയർപ്പ് സെറ്റ് ചെയ്യായിരുന്നു, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Thank you.
ആൾക്കാരായാലും അവരവരുടെ ഓരോ ഫംഗ്ഷൻസ് വരുമ്പോൾ, ഇപ്പൊ വിഷു ആയാലും റംസാൻ ആയാലും ഏത് മതസ്ഥരായ ആൾക്കാരായാലും ആ ഒരു ഫംഗ്ഷൻ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആ ദിവസത്തിന്റെ പ്രാധാന്യം അതിന്റെ അർത്ഥവും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനനുസരിച്ച് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനും ആ ഒരു ചൈതന്യം അവരിൽ കൊടുക്കാനുമുള്ള ഒരു മനസ്സ് അമ്മമാരായ നമ്മൾ കാണിക്കണം. അപ്പോൾ ആ കുഞ്ഞിലെ ആ ഒരു അറിവുണ്ടെങ്കിൽ വലുതായാലും അവർക്ക് ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നന്നായി ആഘോഷിക്കാനും വെറുതെ ആഘോഷങ്ങളിലേക്കാളും കൂടുതൽ മനസ്സിൽ ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീസ്റ്റ് ഏറ്റവും അർത്ഥപൂർണമായിട്ട് ചെലവഴിക്കാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും സാധിക്കും. ഇതൊരു ഫണ്ണിയായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു പ്രചോദനമാകുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കണം. അപ്പൊ ഓക്കെ.